കോൺഗ്രസ് പ്രതിനിധിയോടും യു ഡി എഫിനോട്. പക്ഷേ അവർക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ ഇദ്ദേഹത്തോടാണ്, ഇപ്പോ കോൺഗ്രസ്സുകാർ കുറച്ച് ആശയക്കുഴപ്പത്തിലാണ്, ഞാൻ ബി ജെ പി പ്രതിനിധിയാണോ കോൺഗ്രസ് പ്രതിനിധിയാണോ എന്ന്. അങ്ങനെ ഒരു ആശയക്കൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത്. രണ്ടുപേരും പോയി, അതിനു വേണ്ടിയാണോ ഇത്രയും ബോളുണ്ടാകുന്നത്? രണ്ടുപേരും പ്രയോജനമൊന്നുമില്ല ബി ജെ പിക്ക്. എം എൽ എമാരൊക്കെ പോയ കണക്ക് ഡാറ്റ ഇന്ന് അവൈലബിൾ ആണ് ദേശീയ തലത്തിൽ. പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോ രാജ്യന്തന്റെ പ്രതിസന്ധിയിലാകുന്ന പലതരത്തിലുള്ള നിലപാടുകളും കേന്ദ്ര സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബി ജെ പിയുടെ ബി ടീമാണോ? ബി ജെ പിയുടെ ബി ടീമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ബി ജെ പി ഇവിടുത്തെ കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ശ്രീകണ്ഠൻ 5 വർഷമായി ഇവിടുത്തെ എം പി ആണെന്ന് പറയുന്ന കേട്ട അനുഭവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നേരിട്ട് പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു 4 ഹൈമാക്സ് ലൈറ്റിന് വേണ്ടി മാത്രം ഇനിയും പാലക്കാടിലെ ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അയപ്പിക്കണോ? എന്തിനാണ് ഇത്രയും കാലം ഈ പേരും പറഞ്ഞ് മാത്രം പാലക്കാട്ടിലെ ജനങ്ങളെ? അതാണ് ചോദ്യം. എന്താണ് എം പി ഫണ്ട് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ വിവരിക്കാം. അതെ, എം പി ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് വി കെ ശ്രീകണ്ഠൻ, നിങ്ങളൊരു പരസ്യം ഞാൻ കണ്ടു, നിങ്ങളുടെ പരസ്യത്തിൽ വി കെ ശ്രീകണ്ഠൻ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ബി ജെ പി ആയി തീരുമെന്നൊരു ദുസ്സൂചനയുണ്ട്. അങ്ങനെ പേടിയുണ്ട്? എന്താ അവിടെ സംശയമുണ്ട്? ഓക്കെ ഓക്കെ, പറഞ്ഞോ. എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞാനൊരു അധ്യാപകനാണ്. നിതിൻ സാറിനെ എനിക്കറിയാം, സാറിനെ എന്നെ അറിയില്ല. എന്റെ ചോദ്യം എന്താണ്, 1989 ഇവിടെ ജയിച്ചു പോയ എ വിജയരാഘവൻ 91 ജനം തിരസ്കരിച്ച ഒരാളാണ്. അതിനുശേഷം 30 വർഷം കഴിഞ്ഞ് വീണ്ടും ഇവിടെ കെട്ടിയിറക്കുമ്പോൾ എന്റെ ചോദ്യം എന്താണ്, നിങ്ങളുടെ എന്താ പാർട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പ്രതിനിധിയായിട്ട് ചെറുപ്പക്കാരായ ആരും ഇല്ലേ? ഇത്രയും വയസ്സായ ആളെ തന്നെ വീണ്ടും ഇറക്കണോ? വേറെ ചെറുപ്പക്കാരെ പാലക്കാട് യുവത്വത്തിന് വോട്ട് ചെയ്യുന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? യുവത്വത്തിന് വേണ്ടേ വോട്ട് ചെയ്യാൻ? ഇപ്പൊ ഉള്ളതിൽ യുവത്വം പക്ഷേ പ്രായോഗിക രാഷ്ട്രീയ അനുഭവം വേണ്ടേ? പ്രായോഗിക രാഷ്ട്രീയ അനുഭവം അതിലൂടെ തന്നെയല്ലേ ആർജിക്കുന്നത്? പ്രായോഗിക രാഷ്ട്രീയ അനുഭവം ആർജിക്കുന്ന എങ്ങനെ? പ്രവർത്തനങ്ങളിലൂടെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന്, അപ്പൊ ചെറുപ്പക്കാർക്ക് കൊടുത്തൂടെ? നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് എ വിജയരാഘവനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നതാണ് ചോദ്യം. ഒരു പ്രാവശ്യം പാലക്കാടൻ ജനത തള്ളിക്കളഞ്ഞ ആളാണ്. ചോദ്യം വ്യക്തമാണ്, ചോദ്യം വ്യക്തമാണ്. നിതിൻ മറുപടി പറയാൻ മുമ്പ് ഒരു ചോദ്യം കൂടി ഇടവേളക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വി കെ ശ്രീകണ്ഠൻ എം ബി ഐ വന്നിട്ട് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്? അതെ, നമുക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിന്റെ എം പിമാർ വരുമ്പോ മാത്രമാണ് പാലക്കാട് വികസന പ്രക്രിയക്ക് ആക്കം കൂടിയെന്ന കാര്യത്തോട് തർക്കമില്ല. അതിൽ വളരെ പ്രധാനമാണ് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതി 61 കോടി രൂപയുടെ. 10 വർഷം രാജേഷ് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനുള്ളെങ്കിൽ അത് പറയണം. കേവലം പി എൻ ആർ എഫ് പദ്ധതി 88 ലക്ഷം രൂപയാണ് സാധാരണക്കാരന് ദുർബലമായ ചികിത്സാ സഹായത്തിന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ 10 കൊല്ലം ഉണ്ട് രാജേഷ് കഴിഞ്ഞതെങ്കിൽ. അതായത് മോദി സർക്കാരിന്റെ ഗുണം കേരളത്തിന് കിട്ടി. മോദി സാറിപ്പോ ഒരു എം പി പറഞ്ഞത് പിന്നെ ഒരു പി എം എൻ ആർ ഫണ്ട് 4 വർഷം കൊണ്ട് വി കെ ശ്രീകണ്ഠൻ വാങ്ങിക്കൊടുത്ത് 116 കോടി രൂപയാണ് പാലക്കാടേക്ക് കിട്ടിയിട്ടുള്ളത്. ചോദ്യം, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എം പി മൗനം പാലിച്ചത്? അങ്ങനെയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇവിടെ എം പിമാരുടെ ഒരു യോഗം വിളിക്കാൻ പോലും തയ്യാറാകാതെ യോഗം 7 വർഷമായിട്ട് ഇന്നേ വരെ ഡൽഹിക്ക് പോകാൻ തയ്യാറായിട്ടില്ല. ഈ കേരളം കൊണ്ട് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു.